നമസ്കാരം മലയാള സിനിമയിൽ നിന്ന് വിലക്കിയ നടപടിയിൽ നടൻ ഷെയ്ൻ നിഗം ഒത്തുതീർപ്പിന് തയ്യാറെന്ന സൂചന വെയിൽ കുർബാനി എന്നീ ചിത്രങ്ങൾ പൂർത്തിയാക്കാൻ തയ്യാറാണെന്ന് കാട്ടി ഷെയ്നിന്റെ സുഹൃത്തുക്കൾ ഡയറക്ടേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളുമായി അനൗപചാരിക ചർച്ചകൾ കൊച്ചിയിൽ നടത്തി വരികയാണെന്നാണ് വിവരം ഇതിന് പിന്നാലെ തന്റെ ആറു വർഷത്തെ കഷ്ടപ്പാടും സ്വപ്നവും തകർക്കരുത് എന്നാവശ്യപ്പെട്ട് വെയിലിന്റെ സംവിധായകനും രംഗത്തെത്തിയിട്ടുണ്ട് പ്രമുഖ നടന്മാരുമായും ഷെയ്യിൻ്റെ സുഹൃത്തുക്കൾ സംസാരിക്കുന്നു എന്നാണ് വിവരം അമ്മ ഭാരവാഹികളുമായും അനൌദ്യോഗിക ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നും സൂചനകളുണ്ട് അതേസമയം വെറും പതിനാറ് ദിവസത്തെ ചിത്രീകരണമേ ബാക്കിയുള്ളൂ എന്നും സിനിമ പൂർത്തിയാക്കാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട വേൽ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ശരദ ഡയറക്ടേഴ്സ് അസോസിയേഷനെ സമീപിച്ചു ബെയിലും കുർബാനയും ഉപേക്ഷിച്ചത് മാത്രമല്ല ഷെയ്ൻ പങ്കാളിയായ ചിത്രങ്ങളൊന്നും തന്നെ ഏറ്റെടുക്കരുത് എന്നും നിർമ്മാതാക്കളുടെ സംഘടന നിർദ്ദേശം വച്ചിരുന്നു മാത്രമല്ല വിവാദത്തിൽ അമ്മയും ഫെഫ്കയും അടക്കമുള്ള സംഘടനകളും നടനെതിരെ തിരിഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഷെയ്ൻ ഒത്തുതീർപ്പിനെന്ന സൂചനകൾ പുറത്തു വരുന്നത് നടൻ നേരിട്ടല്ല എങ്കിലും സുഹൃത്തുക്കൾ വഴി സജീവമായി ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് വിവരം ഇതിനുള്ള ചർച്ചകളും വരികയാണ് വിലക്ക് വന്നതിന് പിന്നാലെ സംഘടന ഏകപക്ഷീയമായി എടുത്ത തീരുമാനമാണെന്നും തന്റെ ഭാഗം കേട്ടിട്ടില്ല എന്നും നടൻ ആരോപിച്ചിരുന്നു എന്നാൽ നടനെതിരെ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നത് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് തുടർച്ചയായി വെയിലെന്ന ചിത്രത്തിന്റെ സെറ്റിൽ നിന്നുണ്ടായത് എന്നും ഷെയ്ൻ നിഗം വിലക്കിനെ തുടർന്ന് പ്രതികരിച്ചിരുന്നു തുടർച്ചയായി ദിവസവും പതിനെട്ട് മണിക്കൂർ വരെ ചിത്രീകരണത്തിന് ചെലവാക്കുന്നുണ്ട് നിരവധി സിനിമകൾ ഒരേ സമയം അഭിനയിക്കുകയുമാണ് ഈ സാഹചര്യത്തിൽ തന്നെ അനാവശ്യമായ സമ്മർദ്ദത്തിലാക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകനും സംവിധായകനും ചെയ്തത് എന്നായിരുന്നു ഷെയ്നിന്റെ പ്രതികരണം ഫെഫ് നേതൃത്വത്തിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ശേഷം സെറ്റിലെത്തിയപ്പോഴും വളരെ മോശം അനുഭവമാണ് സെറ്റിൽ നിന്നുണ്ടായത് സഹിക്കൻ വയ്യാതെയാണ് ഇറങ്ങിപ്പോയത് എന്നും ഷെയ്ൻ ദ ക്യൂ എന്ന ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചു എന്നാൽ ഷെയ്ൻ നിഗം സിനിമയുമായി സഹകരിക്കാൻ ആദ്യഘട്ടം മുതലേ തന്നെ തയ്യാറായിരുന്നില്ല എന്നായിരുന്നു നിർമ്മാതാവ് ജോബി ജോർജ് ഉൾപ്പെടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ളവരുടെ നിലപാട് പല ദിവസവും ഷൂട്ടിന് മുഴുവൻ യൂണിറ്റ് തയ്യാറായി നിന്നാലും ഷെയ്ൻ വരാറില്ല പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറും ഇത് ഇതിനെ തുടർന്ന് വലിയ നഷ്ടമാണ് ഉണ്ടായത് എന്നും ജോബി ജോർജ് ആരോപിച്ചിട്ടുണ്ട് ഒത്തുതീർപ്പു ചർച്ചയ്ക്ക് ശേഷം ഒരു ദിവസം അഭിനയിച്ച് സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയ ഷെയ്ൻ പിന്നെ എവിടെയാണെന്ന് അറിയുമായിരുന്നില്ല നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയതുമില്ല പിന്നീട് കാണുന്നത് ഇൻസ്റ്റാഗ്രാമിൽ മുടി മുറിച്ച തരത്തിലുള്ള ഷെയനിന്റെ ഫോട്ടോയാണ് വെയിലിൽ മുടി വളർത്തിയ തരത്തിലുള്ള ലുക്കാണ് ഷെയന വേണ്ടത് എന്നാൽ ഇനി എത്ര കാലം കാത്തിരുന്നാലാണ് സിനിമ പൂർത്തിയാക്കാനാവുക എന്നും ജോബി ജോർജ് ചോദിച്ചു ഗുരുതരമായ ആരോപണങ്ങളും നിർമ്മാതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചു എൽ എസ് ഡി അടക്കമുള്ള ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ട് പരിശോധന വേണം ഇന്നലെ പ്ലസ് ടു കാലഘട്ടത്തിലുള്ള ലുക്ക് അടക്കം ഈ രൂപത്തിൽ ഷൂട്ട് ചെയ്യാൻ തയ്യാറാണെന്നും സിനിമ പൂർത്തിയാക്കാമെന്നും ഒക്കെയാണ് സംവിധായകൻ ശരത് പറഞ്ഞിരുന്നത് എന്നും കുർബാനയുടെ സംവിധായകൻ ജിയോവിക്കും ഇത്തരത്തിലുള്ള രൂപത്തിൽ സിനിമ ഷൂട്ട് ചെയ്യുന്നതിൽ വിരോധമുണ്ടായിരുന്നില്ല എന്നും ഷെയ്നും വ്യക്തമാക്കിയിരുന്നു തന്റെ ഉമ്മച്ചിയും സുഹൃത്തുക്കളും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളെ യോഗത്തിന്റെ തലേന്ന് കണ്ടതാണെന്നും അപ്പോൾ വിലക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല എന്നും ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നും അവർ ആവശ്യപ്പെട്ടെന്നും ഷെയ്ൻ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം വേൽ സിനിമയുടെ സംവിധായകൻ ശരത് നൽകിയ കത്ത് പുറത്തായിട്ടുണ്ട് റെസ്പെക്റ്റഡ് സർ എന്ന് തുടങ്ങുന്ന കത്തിൽ ഒരുപാട് സങ്കടത്തോടെയാണ് ഈ കത്ത് എഴുതുന്നത് ഇന്ന് വെയിൽ എന്ന സിനിമയുടെ ഗുഡ് വിൽ എൻ്റൻമെന്റ്സ് ഉപേക്ഷിക്കുമ്പോൾ തകരുന്നത് എൻ്റെ ആറു വർഷത്തെ സ്വപ്നമാണെന്ന് കത്തിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഈ സിനിമയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റുമായാണ് ഞാൻ ജോലി ഉപേക്ഷിച്ച് വരുന്നത് ശ്രീ ഷെയ്ൻ നിഗോവുമായി ഈ സിനിമയുടെ കഥ പറഞ്ഞ് കൈകൊടുക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ിലാണ് അതിനുശേഷം വർഷങ്ങൾ കാത്തിരുന്നാണ് ഒരു പ്രൊഡ്യൂസർ ഈ സിനിമ ചെയ്യാനായി മുന്നോട്ട് വരുന്നത് എന്നും വിശദീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസമാണ് ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നത് മെയ് പതിനെട്ടിനാണ് സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നത് ഒരുപാട് കലാകാരന്മാരും സാങ്കേതിക പ്രവർത്തകരും കഴിഞ്ഞ ആറേഴ് മാസക്കാലം ഒരുപാട് പ്രശ്നങ്ങൾ സഹിച്ച് ഈ സിനിമയുടെ കൂടെ നിന്നിട്ടുണ്ട് എഴുപത് ശതമാനത്തോളം ചിത്രീകരണം കഴിഞ്ഞിരിക്കുന്നു വെറും പതിനേഴ് പതിനെട്ട് ദിവസം കൂടി ചിത്രീകരണം അവശേഷിക്ക് ഇന്ന് ഈ ചിത്രം വേണ്ട എന്ന് പ്രൊഡ്യൂസർ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ സംഘടന മുന്നോട്ട് വന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ സിനിമ വീണ്ടും പൂർത്തിയാക്കാനുള്ള വഴി ഉണ്ടാക്കി തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു എന്നാണ് സിനിമയുടെ സംവിധായകൻ ശരത് കത്ത മുഖേന ആവശ്യപ്പെട്ടിരിക്കുന്നത്